ഹായ് ഓൾ, അസ്സലാം അലൈക്കും. വെൽക്കം ബാക്ക് സുൽത്താനാസ് ബേക്ക് മാർട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 1.5 kg ചെയ്തെടുത്ത ഒരു തീം കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണേ. ഇത് ഞാൻ 2 ടയറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ താഴത്തെ ടയർ 8 ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്തതും മുകളിലത്തെ ടയർ 6 ഇഞ്ച് പാനിൽ ബേക്ക് ചെയ്തെടുത്തതുമാണ്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്തത് എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് താഴത്തെ ടയറിന് വേണ്ടിയിട്ടുള്ള 1 kg കേക്ക് ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ റോസ് പിങ്ക് കളറാണ് ആഡ് ചെയ്ത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് താഴത്തെ ടയർ ഐസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ഇത് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതേ സെയിം കളർ വെച്ചിട്ട് തന്നെ മുകളിലത്തെ 1/2 kg കേക്കും ഐസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 കേക്കും ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് ഫോണ്ടൻ വർക്കുകളുണ്ട്, അത് നമുക്ക് നോക്കാം. എന്നിട്ട് ഫോണ്ടനിൽ ക്ലൗഡ് കട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ക്ലൗഡ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോണ്ടൻറ്റിൽ റെഡ് കളറ് മിക്സ് ചെയ്തിട്ട് ഫ്ലവർ കട്ടർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുഴിയുള്ള ബൗളിലോ അല്ലെങ്കിൽ ട്രെയിലോ മറ്റോ ആ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്താലും കുറച്ചും കൂടി ഫ്ലവേഴ്സിന് ലുക്കായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റാർസും കൂടി സ്റ്റാർ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നെയിമും അതുപോലെ നെയിം കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പ്രിൻ്റ് കൂടി വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു കേക്കിലേക്ക്. അതെല്ലാം നോർമൽ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. നോർമൽ പേപ്പറിലെടുത്ത് സാധാ പ്രിൻ്റാണ്, എഡിബിൾ പ്രിൻ്റല്ല. അപ്പോൾ കസ്റ്റമറിന് അങ്ങനെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെടുക്കുന്നത് നോർമലായിട്ടുള്ള പ്രിൻ്റാണ് എടുക്കുന്നത്. എടുത്തിട്ട് ഇതിലേക്ക് പിന്നെ മാസ്കിംഗ് ടേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് എന്നിട്ട് പ്രിൻ്റ് കട്ട് ചെയ്തെടുക്കും. ആ പിക്ചർ ഏതാണോ അത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴും നമുക്ക് നല്ല കട്ടിയായിട്ട് തന്നെ ഫോട്ടോ പ്രിൻ്റ് പോലെ തന്നെ കിട്ടുകയും ചെയ്യും, നമുക്ക് ചിലവും കുറഞ്ഞ് നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള പ്രിൻ്റുകൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇനി കേക്ക് കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി കേക്ക് സ്റ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അത് ഫ്രിഡ്ജിൽ നിന്ന് നല്ലപോലെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്തെ ടയറിലേക്ക് വുഡൻ്റെ സ്റ്റിക്ക് 2-3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് മുകളിലത്തെ ടയറും സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിലേക്ക് പ്രിൻ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രാസ് നോസിൽ യൂസ് ചെയ്തിട്ട് ഗ്രാസ് പോലെ കേക്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ ലീഫ് ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ കിട്ടിയത്. യെല്ലോ ഒരു 1-2 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ കളർ ചെയ്തെടുത്തത്. ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ബാക്കി ഫോണ്ടൻ വർക്കുകളും ബാക്കിയുള്ള പ്രിൻ്റുകളും കൂടി കേക്കിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈസ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഡോറാബുജി തീമിലുള്ള ഈ കേക്ക് ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.